വൈറ്റ് ചിക്കൻ ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ടോ? ബഹരി സ്റ്റൈലിലെ ഈ ബിരിയാണി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ബോംബെയിലുള്ള നൂർ മുഹമ്മദി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ്. അവരുടെ സ്പെഷ്യൽ ബിരിയാണിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ വൈറ്റ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പാനിലേക്ക് നമ്മൾ നെയ്യും ഓയിലും ഒരേപോലെ നമുക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അതിലിട്ട് വഴറ്റാൻ പോവാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും വൈറ്റായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, കാരണം നമുക്ക് നമ്മുടെ ഈ സംഭവം വൈറ്റ് കളറിൽ കിട്ടുന്നതന്നെ വേണം. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, അതുപോലെ പച്ചമുളക് കീറിയത്, എരിവിന് നമ്മൾ പച്ചമുളക് മാത്രം അവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് കുരുമുളക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ ആവശ്യത്തിന് ബിരിയാണിക്ക് ആവശ്യമുള്ള ചിക്കൻ ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ കട്ട തൈര് നന്നായിട്ട് വിപ്പ് ചെയ്ത് അതിലെ കട്ടിയും അതൊന്നുമില്ലാതെ നമുക്ക് അതും കൂടി ഒഴിച്ച് അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ പോകണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം. വെള്ളമൊന്നും ഒഴിക്കാതെ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് ഇവിടെ തന്നെ നമുക്ക് എത്ര പാകുണ്ടെന്ന് നോക്കാൻ പറ്റും. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ സഹജീര നമ്മൾ കടയിൽ പറയും, അതായത് ഷാഹി ജീരം കൂടി ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ചൊരു 20 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകണം. മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മീറ്റൊക്കെ നല്ല ടെൻഡറായി വരും. ഇനി ഇതിലേക്ക് കുറച്ച് സാധനം കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ട. അതിൽ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. അതില്ലാത്തതുകൊണ്ട് കഴിഞ്ഞാൽ റോസ് എസെൻസ് അതിലേക്ക് ആഡ് ചെയ്യും. ഒരു 2 തുള്ളി മാത്രമേ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നട്ട്മെഗ് ചുരണ്ടിയത്, പിന്നെ ഫ്രഷ് ക്രീം, ഇതെല്ലാം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി റൈസിൽ മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് നമ്മൾ മാറ്റുന്നുണ്ട്. ഇനി കുറച്ച് ഫ്രൈഡ് ഓണിയൻസും അതുപോലെ തന്നെ മല്ലിയിലും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിൽ വിതറുന്നുണ്ട്. ഇനി നമുക്ക് ദമ്മിടുന്നതിന് മുമ്പ് നമ്മൾ വേവിച്ച അരി ഇതിൻ്റെ മുകളിലിടണം. അപ്പോൾ അരി എങ്ങനെയാണ് വേവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വലിയ പാത്രം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. വെള്ളം തിളപ്പിക്കാൻ വെക്കണമെങ്കിൽ നമ്മൾ ഉപ്പിടണം, നാരങ്ങ ഒഴിക്കണം, അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക ഓയിൽ ഒഴിക്കണം, പച്ചമുളക് കീറി ചെയ്തിടണം, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടും വേണം. ഈ വെള്ളത്തിലെ ഉപ്പ് ശരിക്കും പറഞ്ഞാൽ കടൽ വെള്ളത്തിലുള്ള ഉപ്പ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്, എങ്കിലേ നമ്മളെ ചോറ് ഉപ്പുണ്ടാവുള്ളൂ. എന്താണ്, നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് അരിയിട്ട് ഒരു 50 മുതൽ 60% വരെ വെന്ത ചോറ് നമ്മൾ ഈ ഒരു പച്ചമുളകും സംഭവങ്ങളൊന്നും ഇല്ലാതെ ഊറ്റി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇടാൻ പോവാണ്. ബസ്മതി റൈസ് കൊണ്ടാണ് ഈ ചോറ് ഉണ്ടാക്കുന്നത്. ഇനി അത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഫ്രൈഡ് ഓണിയനും നമ്മൾ മാറ്റി വെച്ച ഗ്രേവിയും അതുപോലെ മല്ലിയിലും, പിന്നെ ഫ്രൈഡ് ഓണിയൻ ഫ്രൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച ഓയിലിൻ്റെ ബാക്കി ഉണ്ടാവില്ലേ, അതൊക്കെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് നമ്മൾ മൂടി വെച്ച് ദമ്മിടാൻ പോവാണ്. ദമ്മിങ്ങിന് വേണ്ടി നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റും 12 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, പിന്നെ ഒരു 1/2 മണിക്കൂർ നമുക്ക് മൂടി വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ ഇതുപോലെ കിടിലം ബിരിയാണി കിട്ടും. ഈ ബിരിയാണിൻ്റെ മസാല വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഇതിനെ വൈറ്റ് ചിക്കൻ ബിരിയാണി എന്ന് വിളിക്കാൻ കാരണം, വളരെ സ്പൈസി ആയ ബിരിയാണി എന്നല്ല, വളരെ മൈൽഡായിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണിയാണ്. ഞാൻ എൻ്റെ രീതി ഒരുപാട് മാറ്റങ്ങൾ റെസിപ്പിയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.